ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ബാക്കി വീഡിയോസായ മോശം കൂട്ടുക, CBFI, അർജുനൻ, അപ്പോൾ പടം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ദേവ്ജി ഒരു ഫത്വാസിൻ്റെ അതിലേ കയ്യെത്തും ദൂരത്തും പൃഥ്വിരാജിൻ്റെ നക്ഷത്രം കണ്ടുള്ള രാജകുമാരൻ ആ രണ്ട് മൂവിയാണ് നമ്മൾ ആദ്യം ചെയ്തത്. പടത്തിനേക്കാളും ക്രിഞ്ചാണല്ലോ അതിന്റെ റോസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ക്രിഞ്ച് മൂവീസ് മാത്രമേ കാണുന്നുള്ളൂ. സമുദ്രം ഭയങ്കര ക്രിഞ്ച് അടിച്ച പടം, അതെനിക്ക് ക്രിഞ്ച് ഫെസ്റ്റ് ആയിട്ട് തോന്നി. കാരണം നമസ്കാരം, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു യൂട്യൂബറാണ്. യൂട്യൂബർ എന്ന് പറഞ്ഞ ഒരു റോസ്റ്ററാണ്. ആളുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല, ഫിൽമി ഷേഖ് എന്നാണ് ആളുടെ ചാനലിൻ്റെ പേര്. വെൽക്കം അഭിഷേക്. താങ്ക് യു. ഓക്കെ, എന്താണ് പരിപാടി നിലവിൽ? ബേസിക്കലി ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്, BTech സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. പിന്നെ ഞാൻ UAE-യിലായിരുന്നു കുറച്ച് 1 week ബിഫോർ വരെ ഞാൻ UAE-യിലായിരുന്നു. അപ്പം ഞാൻ നാട്ടിൽ തിരിച്ചു വന്നിട്ട് ഫുള്ള് കൺഫ്യൂസ്ഡ് ആയിട്ട് എന്ത് ചെയ്യണം എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ യൂട്യൂബ് വീഡിയോകളും പരിപാടികളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? സംഭവം ഇത് ഞാനെങ്ങനെ തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വളരെ ചെറുപ്പം തൊട്ട്, ഐ മീൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ യൂട്യൂബ് എന്ന് അധികം പ്രചാരണത്തില്ലാത്ത സമയം മുതലേ ഞാൻ ഷോർട്ട് ഫിലിംസൊക്കെ എടുത്തിട്ട് 7th standard പഠിക്കുന്ന സമയത്ത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് വെറും 300 views അങ്ങനെയൊക്കെ ആയിരുന്നു കയറി ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളിങ്ങനെ കുറേ പോയിട്ട് ശിക്കാരി ശംഭു എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിയത്, ശിക്കാരി ആ അങ്ങനെ ഒരു പടം ഇറങ്ങിയത്, കുഞ്ചാക്കോ ബാബൻ്റെ ഒരു മൂവി. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് അതിനൊരു റോസ്റ്റ് ടൈപ്പിലൊന്ന് റിവ്യൂ ചെയ്തു ഞങ്ങൾ രണ്ടുപേരും നിന്നിട്ട്. അന്ന് അതിന് ഭയങ്കര എല്ലാവരും ഭയങ്കര നെഗറ്റീവൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഒരു ഫ്രണ്ട് എനിക്കൊരു കരൺ ഗിൽ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു റോസ്റ്റിംഗ് വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർ ദിൽവാലെ ദുൽഹുനിയ ലെ ജായെങ്കിൽ എന്ന് പറഞ്ഞ മൂവിയുടെ ഒരു റോസ്റ്റ് കൈൻഡ് ഓഫ് രണ്ട് ആൾക്കാരിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന പോലത്തെ ഒരു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളോട് ചെയ്യാനാണ് പറഞ്ഞത്, എന്നോടും എൻ്റെ മറ്റേ ഫ്രണ്ടിനോടും അവർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഇത് ഇവിടെ കേരളത്തിൽ അധികം ഇല്ലാത്തൊരു സംഭവമാണല്ലോ ഇങ്ങനെ റോസ്റ്റിംഗ്, മൂവീസിനെ റോസ്റ്റ് ചെയ്യാൻ ആ ടൈമിൽ ഒരു അതായത് ആ സമയത്ത് ആ അപ്പോൾ ഒരു 7-8 years back മുന്നെയാണ് അവൾ എനിക്ക് അത് ഒരു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നത്, കരൺ ഗിൽ എന്ന് പറഞ്ഞ ഒരാളുടെ. അപ്പോൾ അതിൽ ദിൽവാലെ ദുൽഹനിയ ലെ ജായെങ്കിൽ എന്ന് പറഞ്ഞ മൂവിയുടെ ഒരു റോസ്റ്റ് ആയിരുന്നു ഒരു സംഭവം. അപ്പോൾ അത് കണ്ടപ്പോൾ ഇത് നമ്മുടെ നാട്ടിലധികം ഇല്ലാത്തൊരു സംഭവമാണല്ലോ, അതിനൊരു ഫ്യൂച്ചർ ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അത്ര വലിയ വിവരമൊന്നും ഇല്ല. അങ്ങനെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഇൻസ്റ്റാഗ്രാം ഒന്ന് പവറായി വരുന്നൊരു ടൈമായിരുന്നു ഞാൻ കോളേജിൽ കയറിയ ടൈമിൽ. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ DHC എന്ന് പറഞ്ഞ പേജ് ഇട്ടിട്ട് മറ്റേ ഫത്വാസിൻ്റെ അതിലേ കയ്യെത്തും ദൂരത്തും പൃഥ്വിരാജിൻ്റെ നക്ഷത്രം കണ്ടുള്ള രാജകുമാരൻ ആ രണ്ട് മൂവിയാണ് നമ്മൾ ആദ്യം ചെയ്തത്. അത് ചെയ്തിട്ട് ഇൻസ്റ്റയിലിട്ട്, അപ്പോൾ അതിൽ വന്ന കമൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പടത്തിനേക്കാളും ക്രിഞ്ചാണല്ലോ അതിൻ്റെ റോസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു, നിർത്തി നിർത്തി ഭയങ്കര നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നപ്പോൾ. പിന്നെ നേരിട്ട് വന്നത് പടത്തിനേക്കാളും ക്രിഞ്ചാണ് അതിൻ്റെ റോസ്റ്റ് ആ സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് നിർത്തി. അത് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സംഭവം. അത് ഞാൻ ഇരുന്ന് പറയാം, ഞാൻ ഇപ്പം ചെയ്യുന്ന പോലെ മീം കോണ്ടന്റ് അല്ലായിരുന്നു. ഞാൻ ഇരുന്നിട്ട് ഇപ്പം അപ്പൂപ്പൻ ആൻഡ് ബോയ്സ് ചെയ്യില്ലേ, അതേപോലത്തെ പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പാളിപ്പോയപ്പോൾ ഞാൻ നിർത്തി. പിന്നെ കോളേജൊക്കെ കഴിഞ്ഞ് കൊറോണ വന്നല്ലോ, ഞാൻ കോളേജ് കഴിഞ്ഞ ഉടനെ തന്നെ കൊറോണ വന്ന്, കൊറോണ വന്നപ്പോൾ വെറുതെ വീട്ടിലിരിക്കുക. അപ്പോൾ ഞാൻ ഓക്കെ യൂട്യൂബ് ചെയ്യാന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എല്ലാവരും ആ സമയത്ത് നാട്ടിലാ യൂട്യൂബ് ഭയങ്കര ടേം വേ ചെയ്ത് വരുന്നൊരു ടൈമായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബാണ് ഞങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുക്കിംഗ് ചാനൽ തുടങ്ങി, അതേപോലെ എഡ്യൂക്കേഷണൽ ചാനൽ തുടങ്ങി, ഫാക്ട്സ് ഹൊറർ ഒക്കെ തുടങ്ങി, എല്ലാം പൊട്ടിപ്പോയി. ഒരെണ്ണം പോലും ഇല്ല, ആ കൂടി 100 views അങ്ങനെയൊക്കെ പോകുന്നുള്ളൂ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ മുഷ്കൂണിൻ്റെ മറ്റേ വാരൻ ലവ് എന്ന് പറഞ്ഞ വീഡിയോ കാണുന്നത്. മുഷ്കൂൺ എന്ന് പറഞ്ഞ ചാനലുണ്ട്, അടിപൊളി റോസ്റ്റ് അവരുടെ. അപ്പം ഞാനത് കണ്ടപ്പോൾ ഓ അപ്പോൾ അത് ഞാൻ ഇരുന്ന് പറയുന്ന കൈൻഡ് ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്തു. അത് ചെയ്ത് ഇങ്ങനെ കല്യാണരാമൻ ചെയ്തു, വാരൻ ലവ് ചെയ്തു, പിന്നെ ഏതോ ഒരു നിറം ചെയ്തു. ഈ മൂന്ന് പടത്തിനും അത്യാവശ്യം വ്യൂസ് പോയി. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് വന്ന്. അതിനൊക്കെ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു, അതിന് അധികം നെഗറ്റീവ്സ് ഇല്ലായിരുന്നു. കൃത്യം പൃഥ്വിരാജിന്റെ കൃത്യം എന്ന് പറഞ്ഞ മൂവിക്ക് അത് ചെയ്തപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, ഒരു 2K views ഒക്കെ കയറാൻ തുടങ്ങി. ആദ്യമായിട്ട് എനിക്ക് 2K views ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഓക്കെ ഇത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ UAE-ക്ക് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. UAE-ക്ക് പോയി, അവിടെ കുറേ ജോബൊക്കെ നോക്കി, ജോബിന് കയറി, എനിക്ക് ജോബൊന്നും ഇഷ്ടമാകുന്നില്ല. അപ്പം നമ്മൾ ഒരു ബോർഡത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ഈ വീഡിയോ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു അൺകംഫർട്ടബിലിറ്റി മൂലം ഈ ക്യാമറയെ നോക്കി പറയാനുള്ള ഒരു ഒരു സുഖം തോന്നില്ല. അപ്പൊ നമ്മള് ഈ മീം മെറ്റീരിയൽസ് വെച്ചിട്ട് കൂടുതൽ നമ്മള് ഡയലോഗ് വഴി കോമഡി പറയാതെ കുറെ കുറെ കൂടി വിഷ്വൽ വഴി നമ്മുടെ ഒരു കോമഡി ഹ്യൂമർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് കുറെ മീംസ് ഒക്കെ വെച്ചിട്ട് സംഭവം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. ഈ മീംസ് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളായിട്ട് തോന്നിയിട്ടില്ല, അതായത് ലോകത്തിലെ ഏത് രാജ്യത്തെ ഏത് പ്രദേശത്തെയും വൈറലായ മീമുകൾ മച്ചാന്റെ
ഞാന് ഒരു ടൈമൊക്കെ ആയപ്പോ ഇൻസ്റ്റാഗ്രാമൊക്കെ വൈറലായില്ലേ, എനിക്ക് ആ കൂടി ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമില് മീംസ് നോക്കുക, അത് മാത്രമുള്ള നമ്മുടെ പരിപാടി. മീംസ് നോക്കിയിട്ട് എന്റെ മൈൻഡിൽ ഇങ്ങനെ കിടക്കും. ഞാൻ അത്ര ഒരു ഭയങ്കര ഓപ്പൺ ആയിട്ട് എല്ലാരോടും സംസാരിക്കുന്ന ഒരാളെന്നല്ലേ, നമ്മൾ ഒരു ഒരു സർക്കിളിൽ മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എന്റെ സർക്കിളിൽ ഞാൻ ഭയങ്കര ഒരു കോമഡി കോമിക്കൽ സംഭവമാണെന്നാണ് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഞാന് ഫുൾ ടൈം ഇങ്ങനെ മീംസ് ഒക്കെ കണ്ടിട്ട് ആ കോമഡീസ് ഒക്കെയാണ് അവരുടെ അടുത്തൊക്കെ പ്രയോഗിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി അങ്ങനെ ഒരു ഇതുണ്ടല്ലോ എനിക്ക്, അപ്പൊ നമുക്കത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തുകൂടെ എന്ന് വെച്ചിട്ട്. കാരണം ഇതിനൊരു മാർക്കറ്റ് ഉണ്ട്, കാരണം ഇൻസ്റ്റാഗ്രാമിൽ ആ ടൈമിലാണ് ഒഫൻസീവ് മീംസ് ഒക്കെ ഇതാക്കിയിട്ട് മീമിനൊരു മാർക്കറ്റ് വന്നല്ലോ. അങ്ങനെ ഞാൻ തുടങ്ങി, പിന്നെ മിക്കായൽ ചെയ്തു, അങ്ങനെ കുറെ പടങ്ങൾ ചെയ്തു. അപ്പൊ അതിനൊക്കെ അത്യാവശ്യം വ്യൂസ് ഇങ്ങനെ കയറി വന്നു, 25K അതിലൊക്കെ ഇങ്ങനെ കയറി വന്നു. പിന്നെ പോകെ പോകെ മോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു മൂവി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലാണ് ഒരു 100K വ്യൂസിലേക്ക് എത്തിയത്, ക്ലിക്ക് ആയത്. ഇതെന്ന് പറയുമ്പോ ഇതില് ചെറിയ പ്രോസസ് ഉണ്ട്. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മൂവി ആദ്യം ഞാൻ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ കയറ്റുക ചെയ്യാം, എന്നിട്ട് കയറ്റിട്ട് നമ്മളിത് കാണും. കാണുമ്പോ തന്നെ നമുക്ക് ഇതിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് പഞ്ച് ലൈൻസ് വരാൻ സാധ്യതയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പോസ് ചെയ്ത് കട്ട് ചെയ്ത് അപ്പം അങ്ങനെ കട്ട് ചെയ്ത് പോകും. എന്നിട്ട് നമ്മൾ ഒരു ഇതിൽ നമ്മുടെ മൈൻഡിൽ ആ സ്റ്റോറി ഓടുമല്ലോ. ഞാൻ ബേസിക്കലി ഈ അതായത് ഈ സിനിമയ്ക്ക് സിനിമയുടെ സ്റ്റോറി അല്ല പറയേണ്ടത്. അതെ അതെ, ഞാൻ സിനിമയുടെ സ്റ്റോറി അല്ല പറയാറ്, ഞാൻ കുറച്ച് മാറ്റിയിട്ടാണ് എന്റെ ഒരു കഥയാണെങ്കിൽ പറയാറ്. എല്ലാത്തിലും വേറെ സിനിമകളാ, അതെ അതെ, വേറെ കഥയാ, പക്ഷെ ആ സിനിമയുടെ കഥകള് അതിങ്ങനെ തന്നെ നിക്കുക, ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. ഒപ്പം ഒബ്സർവേഷനും വലുതായിട്ടുണ്ട്, അതായത് ആരും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ, മറ്റേ മിഖായിലെ മരണം, ആ മരണത്തിന്റെ എണ്ണം, മരണത്തിന്റെ എണ്ണം, പിന്നെ പിന്നെ വേറെ ഏതോ ഉണ്ടല്ലോ, ക്രിസ്റ്റഫർ എത്തും ദൂരത്തിലെ ഫ്രണ്ട്സ്, റെഡ് റെഡ് ബ്ലാക്ക് ബ്ലാക്ക് ആ സംഭവം, റെഡ് ബ്ലാക്ക് ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഈ എനർജറ്റിക് ആയ ഫ്രണ്ട്സ്, ആ ഏറ്റവും എനർജറ്റിക്. അതാണ് ഞാൻ ആദ്യം ചെയ്ത വീഡിയോ തോന്നുന്നത്, പക്ഷെ അത് ഭയങ്കര കോമഡി ആയിരുന്നു, കോമഡി ആയിരുന്നില്ലേ, അതിൽ ഭയങ്കര നെഗറ്റീവ് ആദ്യം വന്നു, എന്നിട്ട് നിർത്തിപ്പോയത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ മൈൻഡിൽ ഒരു സ്റ്റോറി വരുന്നു, നമുക്ക് കഥ മൊത്തം അറിയാം, നമ്മളൊരു വട്ടം കണ്ടു. പിന്നെ ഞാൻ അതിന്റെ ഒരു സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കും, എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു 1 hour തീരും. നമ്മളിങ്ങനെ മൈൻഡിൽ ഒരു കഥ ഇങ്ങനെ ആലോചിക്കും. അപ്പൊ നമ്മൾ ഓരോന്ന് എഴുതുമ്പോ നമുക്ക് തോന്നും ഈ സംഭവം വേറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ടല്ലോ, അപ്പൊ ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് സ്ക്രിപ്റ്റിംഗ് ചെയ്യും. സ്ക്രിപ്റ്റിംഗ് ചെയ്തിട്ട് ഞാൻ ആ സ്ക്രിപ്റ്റ് ഫുള്ള് റെക്കോർഡ് ചെയ്യും, ആദ്യം വോയിസ് റെക്കോർഡ് ചെയ്യും. ഈ റെക്കോർഡിംഗ് ഒക്കെ എങ്ങനെ റെക്കോർഡിംഗ്? ഞാൻ അധികം ഫോണിലാണ്, ഫോണില് ഒന്നും പി സി ലാപ്പിലൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ മാക്സിമം രാത്രിക്ക് വേറെ പരിപാടികളൊന്നും ഇല്ല, ഞാൻ ഒന്നെങ്കിൽ വില്ലേജ് കുക്കിംഗ് ചാനൽ ഫിറോസ്കയുടെ വീഡിയോ കാണും, അല്ലെങ്കിൽ വല്ല ക്രിഞ്ച് പടം ഇരുന്ന് കാണും. ഈ സിനിമകൾ, ഈ ക്രിഞ്ച് സിനിമകൾ മാത്രമേ ഇങ്ങനെ ഇതിപ്പം കണ്ടന്റ് ഇങ്ങനെ ഓരോ വീഡിയോകൾ കേറുന്നോറും ഇത് ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും ഇത് നിർത്താൻ പറ്റത്തില്ല, കൂടുതൽ സിനിമ ഇത് കണ്ടോ, ഇതിലേക്ക് പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആയി. അപ്പൊ ഈ ക്രിഞ്ച് സിനിമകൾ തന്നെ ആ കണ്ടോണ്ടിരിക്കണം, അതൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക്, ഞാനിപ്പോ പണ്ടൊക്കെ ഞാൻ ഭയങ്കര ഇന്റർനാഷണൽ മൂവീസ് ഒക്കെ വീട്ടിൽ ലാപ്പിലും ഒ ടി ടി സൈറ്റ്സിലൊക്കെ പോയി കണ്ടിരുന്ന ആളാണ്. ഞാനിപ്പോ അത് കാണാറില്ല, ഞാനിപ്പോ തിയേറ്ററിൽ മാത്രം മൂവീസ് കാണാറുള്ളൂ. മറ്റേ കൈൻഡ് ഓഫ് നമ്മള് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കാണുന്നത് ഞാൻ ക്രിഞ്ച് മൂവീസ് മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ എനിക്ക് വരും വരുന്നു വന്നു എന്ന് പറഞ്ഞൊരു മൂവി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് ക്രിഞ്ച് ഫെസ്റ്റ് ആയിട്ട് തോന്നി. കാരണം ഒരു അന്തം ബോധമില്ലാത്തൊരു സ്റ്റോറി, അങ്ങനത്തെ ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതന്നെയാണ്. പിന്നെ എനിക്ക് മഹാസമുദ്രം ഭയങ്കര ക്രിഞ്ച് അടിച്ച പടം. മഹാസമുദ്രം ഇത് കണ്ടോണ്ടിരുന്നപ്പം ഇത് എങ്ങനെങ്കിലും ഒന്ന് തീരണമെന്ന് ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടോ? ഇല്ല, ഞാൻ ശരിക്കും അത് എൻജോയ് ചെയ്തിട്ട് കാണുന്നത്. പിന്നെ ഞാനങ്ങനെ അധികം എഫേർട്ട് എടുത്തിട്ട് ഫുൾ, ഞാൻ എന്റെ വീഡിയോസും ഞാനൊരു 14 minutes എബോ ഞാൻ പോവില്ല, മാക്സിമം 8 or 14 അതിൽ ഒതുക്കും. കാരണം ആൾക്കാർക്ക് അറ്റൻഷൻ സ്പാൻ ഒന്നും ഇല്ല, എനിക്കുമില്ല. നമ്മള് പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡ് സ്പീഡായിട്ട് ഇങ്ങനെ പറഞ്ഞു വേണ്ടിയില്ല, സംഭവം റെഡി ആവുള്ളൂ. ഈ സ്പീഡിലാണല്ലോ സംസാരിക്കുന്നത്, ഇത് നറേറ്റ് ചെയ്യുന്നത് വളരെ സ്പീഡ്. അത് എഡിറ്റിംഗ് സ്പീഡ് ആക്കുന്നതാണോ സംസാരത്തിലെ നോർമൽ സ്പീഡാണോ? അത് നോർമൽ സ്പീഡാണ്. നോർമൽ സ്പീഡ് എന്ന് പറയുമ്പോ കുറച്ചൊന്ന് നമ്മള് സ്പീഡ് കൂട്ടി പറയും. പറഞ്ഞത് അപ്പൊ ഏതാ പറയാം,
അതിന്റെ ഈ സിനിമ ഈ വീഡിയോയുടെ അവസാനം പറയുമല്ലോ, അതൊന്ന് പറഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ബാക്കി വീഡിയോസായ മോഷ കൂട്ടുക, CBI5, അർജുനൻ, ഫൈവ് ഫിംഗേഴ്സ് തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണേ പ്ലീസ്. ശബ്ദത്തില് അത് ഡിഫറൻസ് അങ്ങനെ ഇടുന്നതാണോ? ആ അത് ഡിഫറൻസ് അങ്ങനെ ഇടുന്നതാണ് നമുക്ക്, അത് ആ ടൈമില് വരുന്നു. എന്താ പറയാ, അപ്പൊ പടം തുടങ്ങുമ്പോ തന്നെ ആ സംഭവം ആ ഒരു പറയുന്നത്, അപ്പൊ പടം തുടങ്ങുമ്പോ തന്നെ നമ്മുടെ ദേവ്ജി ഒരു പഴയ ഒരു രാജാവായിരുന്നു അങ്ങനെ പറഞ്ഞു പോവാണ്. ഇനിയിപ്പോ എന്താ പ്ലാൻ? എന്താ ഇനിയിപ്പോ പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഞാന് ഇവിടെ കുറച്ച് കാലം നിൽക്കാനാണ് പ്ലാന്. നാട്ടില് എന്താ, ഞാൻ കുറച്ച് ഫിലിം റിലേറ്റ്, ഞാൻ ഇതിന് മുന്നേ നിന്നിണ്ടായിരുന്നു. സിക്സ് മന്ത്സ് ഞങ്ങൾ ഒരു ഫിലിം ഓണാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അവസാന നിമിഷം പാളിപ്പോയി. ഞങ്ങൾ കുറച്ച് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ആക്ടിങ്ങിന്റെ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുകയാണ് ഇപ്പൊ. ഈ റോസ്റ്റ് ചെയ്ത ഇത്ര നാൾ കൊണ്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇതില് ഒരു സിനിമ ഫീൽഡിൽ നിന്ന് എന്തെങ്കിലും റെസ്പോൺസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഫിലിം ഫീൽഡിൽ നിന്ന് റെസ്പോൺസ് എല്ലാ സൂപ്പർ സ്റ്റാറുകളെ സൂപ്പർ സ്റ്റാറുകളെ നടന്മാരെ എല്ലാരെയും നല്ല വൃത്തിക്ക് റോസ്റ്റ് ചെയ്യുന്നു, അപ്പോ അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ പടം റോസ്റ്റ് ചെയ്ത സമയത്ത് ആ മൂവിനെ റിവ്യൂവേഴ്സ് കൊന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇത് നടക്കുന്ന ഒരു ചർച്ച നടക്കുന്ന ടൈമായിരുന്നു. അപ്പൊ ആ ഫിലിമിന്റെ അണിയറ പ്രവർത്തകർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോസ്റ്റിംഗ് എന്ന് പറഞ്ഞ സാധനം ഇറങ്ങിയിട്ടുണ്ട്, അത് ഭയങ്കര മോശമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സംഭവം എപ്പോഴെങ്കിലും, ഇതിപ്പോ സിനിമയാണ് ഇഷ്ടം പറഞ്ഞല്ലോ, എപ്പോഴെങ്കിലും ഒക്കെ അവരെയൊക്കെ ഫേസ് എനിക്ക് തോന്നുന്നു, ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് അവരെ റൂഡായിട്ട് അങ്ങനെ, ഞാൻ ആ കോണ്ടന്റിനെ മാത്രമാണ് ഞാൻ പറയാറ്, അല്ലെ നടന്മാരൊന്നും അങ്ങനെ ഞാൻ അധികം പറയാറില്ല എന്നൊന്നും തോന്നിയിട്ടില്ല. ആ കോണ്ടന്റ് ഒരു അതും ആ കോണ്ടന്റ് അല്ല, ഞാൻ എന്റെ രീതിയിൽ അതിന് വേറൊരു നമ്മളായി വേറൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ രാജാതിരാജ എന്ന് പറഞ്ഞ റോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഞാനത് ലിയോ എന്ന് പറഞ്ഞ മൂവി ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ വരും തോന്നില്ല, പക്ഷെ വരുമായിരിക്കും, പല ആൾക്കാർ പല ടൈപ്പല്ലേ. പക്ഷേ ഇതൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് എടുക്കണമെന്നാണ് എൻ്റെ ഒരു സംഭവം. അപ്പം എല്ലാ ആശംസകളും. താങ്ക് യു.